വയനാട് മുണ്ടക്കയിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാദൌത്യമാണ് നടക്കുന്നത്. അവിടേക്ക് ആയിരങ്ങളാണ് ഓരോ ദിവസവും തെരച്ചിലിനായി എത്തിച്ചേരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ സമയത്ത് അവിടേക്ക് ഭക്ഷണം എത്തുന്നു എന്നുള്ളതാണ്. അതും സാധാരണ വെറും ഭക്ഷണമല്ല, വിഭവസമൃദ്ധമായ ഭക്ഷണം കൃത്യമായി വൃത്തിയായി പാക്ക് ചെയ്ത് വളണ്ടിയേഴ്സ് ഏറ്റവും മുകളിലേക്ക് വരെ എത്തിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഭക്ഷണം വരുന്നത്? നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ എത്തിയത് മേപ്പാടി പോളിടെക്നിക് കോളേജിലാണ്. ഇവിടെയാണ് കേരള റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൺ നടക്കുന്നത്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി കിച്ചണാവും. നമ്മളിപ്പോൾ ശ്രീ അനീഷ് ബി നായർ ചേരുന്നത്. വലിയ ഒരു ഉദ്യമമാണ് നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ പിന്തുണയാണ് നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ. എത്ര പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ശേഷിയാണ് ഞങ്ങളുടെ കിച്ചണിലുള്ളത്. അതിനേക്കാൾ കൂടുതൽ വന്നാലും അതിനനുസരിച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. വയനാട്ടിലെ ഫുഡ് സേഫ്റ്റി വകുപ്പിനാണ് ഞങ്ങളുടെ കിച്ചണിൻ്റെ ചുമതല ഞങ്ങൾ തന്നെ പറഞ്ഞു വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കിച്ചണിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. കിച്ചൺ 24 അവേഴ്സാണ് ഞങ്ങളുടെ കിച്ചൺ. 24 അവേഴ്സ് എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ഭക്ഷണം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാനുള്ള ശേഷിയുണ്ട്. ഞങ്ങളുടെ കിച്ചൺ രാവിലെ 5 മണിക്കാണ് ആദ്യത്തെ ഭക്ഷണം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോകുന്നത്. രാവിലെ റെസ്ക്യൂവിന് പോകുന്ന ടീമുണ്ട്. അവർ രാവിലെ വെറും വയറുകളാണ് ആദ്യം കയറിയിരുന്നത്. ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കരുതിയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കേടാവാത്ത ഭക്ഷണം വേണം. അതിന് കണക്കാക്കി ചപ്പാത്തി, എഗ്ഗ്, പ്രോട്ടീൻ കൂടുതലുള്ള എഗ്ഗ് അതുപോലുള്ള സാധനങ്ങൾ പ്രത്യേകം പാക്ക് ചെയ്ത് ഉപ്മാവ്, റവയുടെ ഉപ്മാവ് കേട് വരില്ല, ഉപ്മാവ് പാക്ക് ചെയ്തിട്ട് പഴം, റോബസ്റ്റ പഴം അതുൾപ്പെടെ പാക്ക് ചെയ്ത് മറ്റൊരു കവറും കൂടെ ആഡ് ചെയ്തിട്ട് സ്പെഷ്യൽ കവറുകളാക്കിയിട്ടാണ് അത് വിടുന്നത് രാവിലെ പോകുന്നത്. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം 11 മണിയോടുകൂടി ഇവിടുന്ന് കൺട്രോൾ റൂമിലേക്ക് പോകും. കാരണം 11 മണിക്ക് കൺട്രോൾ റൂമിൽ എത്തിയാലേ 1 മണിയാകുമ്പോഴേക്കും ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ കഴിയുള്ളൂ ഭക്ഷണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം രാവിലെ പോകും. വൈകുന്നേരത്തെ ഭക്ഷണം റെസ്ക്യൂ ടീം ഇറങ്ങി വരുമ്പോൾ 6 മണിയോടുകൂടി ഇറങ്ങി വരും. ഒരു ഇറങ്ങി വരുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർ കൈയഴുകി ഭക്ഷണം കഴിച്ചിട്ട് ക്യാമ്പിലേക്ക് തിരിച്ച് റൂമിലേക്ക് പോകാവുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ ചായ, സ്നാക്സ് അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് മുതൽ അവിടെ തിരയുന്ന ടീമിന്, തിരയുന്ന ടീമിൻ്റെ കൂടെ ഡോഗ് ഉണ്ട്, ഡോഗ് സ്ക്വാഡ്. ഡോഗിന് സ്പെഷ്യൽ ഫുഡാണ് നമുക്കറിയാം. ആ ഫുഡും കൂടെ തയ്യാർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. വിഭവങ്ങൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, സമാഹരിക്കുന്നത്? ഞങ്ങൾ പിന്നെ കേരള ഹോട്ടൽ റെസ്റ്റോറൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വിഭവങ്ങൾ ആദ്യം സമാഹരിച്ചത്. ഞങ്ങൾ 450,000 രൂപയുടെ സാധനങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തു. ആദ്യം അത് പർച്ചേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ചില സന്നദ്ധ സംഘടനകൾ, മറ്റുള്ളവരൊക്കെ ഞങ്ങളോട് സാധനം തന്നാൽ ചെയ്ത് കൊടുത്തുള്ള ചോദിച്ച് കൊണ്ടുതരുന്നവരുണ്ട്. ഇപ്പം സർക്കാരിൻ്റെ കിട്ടുന്ന സാധനങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ എത്തിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നു, എത്തിച്ചു തരുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സഹായത്തോടുകൂടിയാണ് കിച്ചൺ വർക്ക് ചെയ്യുന്നത്. ക്യാമ്പുകളിലേക്കും ഭക്ഷണം കൊണ്ടുപോകും, ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ എവിടെയാണോ ഭക്ഷണം കിട്ടാത്തത് അവിടെയൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാന്നുള്ളതാണ്. പാചകം ചെയ്യുന്നത് ആണ് പ്രത്യേകത. പാചകം ചെയ്യുന്നവരെല്ലാവരും 5, 6, 7 ഹോട്ടലുകളുടെ ഉടമകളാണ്. നമുക്കതിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു വിഭാഗം ഇവിടുത്തെ പോലീസ്, നമ്മുടെ പേരനെ കാണണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. രാജേഷ് സാർ MSB കമാൻഡറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഹോട്ടൽ തൊപ്പി ഉൾപ്പെടെ വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാ വർക്കിനും ഒരു ഹോട്ടലിലെ തൊഴിലാളിയെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. കാരണം ഓരോ റൂട്ടിലേക്ക് നമ്മളാണിത് അയക്കുന്നത്. അതെ അതെ അതെ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അത് കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കേണ്ടത്, നമ്മളിവിടെ കൺട്രോളിൽ എത്തിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നു. കൂടാണ്ട് നമ്മളെ പോലീസ് സേനാംഗങ്ങൾക്ക് കിട്ടാനുള്ളതിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ട് മാക്സിമം അവരോട് ഇതിൽ എത്തിച്ച് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ഇത് നിങ്ങളൊക്കെ ഹോട്ടലിൻ്റെ ഉടമസ്ഥരൊക്കെ ആകുമ്പോൾ നിങ്ങളുടെയൊക്കെ സംരംഭങ്ങൾ എങ്ങനെ ഈ സമയത്ത് പ്രവർത്തിക്കുന്നു? അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോയിട്ട് അന്ന് പോയതാണ്, പിന്നെ പോയിട്ടില്ല. പ്രതിസന്ധിയാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അതല്ലല്ലോ വലുത്, ദുരന്തം മുഖല വലുത്. പിന്നെ ഞങ്ങൾക്ക് ഇതിന് കൊണ്ടുകൊടുക്കാനുള്ള വാളണ്ടിയേഴ്സിനെ തരുന്നത് വയനാട് ടൂറിസം അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അവിടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ സംഘടനയാണ്. അവരാണ് വാളണ്ടിയേഴ്സ്, അവർ 5 മണി വാളണ്ടിയേഴ്സ്. പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ, ഇവിടെ അവശേഷിക്കുന്ന ജനങ്ങളുണ്ട് കുറച്ച് മനുഷ്യർ, ഇതിനോട് ചുറ്റും ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് ഇവിടെ അവശേഷിക്കുന്ന മനുഷ്യർ. അവർ ദൈവങ്ങളെപ്പോലെയാണ് ഇവിടെ വന്നിട്ട് ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ആര് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലോ, നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സമയത്ത് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സാധനങ്ങളുമായി ഞങ്ങളുടെ കിച്ചണിലേക്ക് വരാം. ഞങ്ങളുടെ പാചക തൊഴിലാളികളുടെ ഒപ്പം പാചകം ചെയ്ത് ഞങ്ങളുടെ കൊണ്ടുകൊടുക്കുന്ന ടീമിൻ്റെ കൂടെ കൊണ്ടുപോയി റെസ്ക്യൂ ടീമിൻ്റെ കൈകളിൽ ആ സാധനം എത്തിച്ചു കൊടുക്കാനുള്ള അവസരം ഈ കിച്ചൺ. ഇതൊരു ജനകീയ കിച്ചണാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ്റെ മാത്രം കിച്ചൺ അല്ല ഇത്, ഇതൊരു ജനകീയ കിച്ചണാണ്. മനുഷ്യത്വം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഇവിടെ പാചകം ചെയ്യാനും ക്ലീൻ ചെയ്യാനും കൊണ്ടു കൊടുക്കാനും ഇതിൻ്റെ ഭാഗം ഇഴുകിച്ചേരാനും
ഉള്ള ഒരു അവസരമുണ്ട്. വിഭവങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്ന പൂരി, ഭാജി, പിന്നെ എഗ് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ചോറ്, കൂട്ടുകറി, പിന്നെ അവിയൽ, ഉള്ള ദിവസങ്ങളിൽ അവിയൽ കൊടുക്കുന്നുണ്ട്. കൂട്ടുകറി കൊടുക്കുന്നു, തോരൻ കൊടുക്കുന്നുണ്ട്. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും തെരഞ്ഞു വരുന്നവര്, അവർ തിരയുന്നവരൊക്കെ നന്നായി കഴിക്കട്ടെ. അവർക്ക് എല്ലാ കുറെ സാധനമൊന്നും കഴിക്കാൻ കഴിയില്ല, പക്ഷെ വൃത്തിയായി കഴിക്കട്ടെ. മുട്ട പുഴുങ്ങിയത്, പിന്നെ ഇഷ്ട പരമാവധി വെജാണ് കൊടുക്കുന്നത്. നോണ് കുറച്ച് കിട്ടും, കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കൊടുക്കണ ഈ നോണും കൊടുക്കാൻ ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ചാൽ പ്രശ്നമല്ല. ഹൈജീനിക്കിന് പ്രധാനമാണ്, പിന്നെ ഫുഡിന്റെ ക്വാളിറ്റി വലിയ പ്രധാനമാണ്. ചിക്കനൊക്കെ വിഭവങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല ഭക്ഷണം കുറച്ച് കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിക്കുന്നവനക്ക് അത് തൃപ്തിയാവണം. ഇവിടുത്തെ ഭക്ഷണത്തിന് രുചി കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതിലൊരു രുചിക്കൂട്ടുണ്ട്, അതായത് നാടിനോടുള്ള സ്നേഹവും കരുതലും കൂടിയാണ് ഈ ഭക്ഷണത്തിന്റെ രുചി കൂട്ടുന്നത്. എന്നാണെങ്കിലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ലോകത്തിന് മുഴുവൻ മാതൃകയുമാണ്. അഖിലോട്ട് പറയുമ്പം CV അനുമോദ്, ന്യൂസ് 18.